ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ. ചിരട്ട ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു ഹെയർ ക്ലിപ്പ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണണേ. മുഴുവനായിട്ടും നമ്മൾ ചിരട്ട വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഈ രണ്ട് ചിരട്ടകളാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിൽ നമുക്ക് ആ ക്ലിപ്പിൻ്റെ മോഡൽ ഏകദേശം ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആക്സോ ബോർഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഏകദേശ ഭാഗങ്ങളൊക്കെ കട്ടിംഗ് ആയിട്ടുണ്ട്. നമുക്ക് കിട്ടിയത് ഏകദേശം ഇതേ രൂപത്തിലാണ് അത് കിട്ടിയത്. ഇനി അത് ഗ്രൈൻഡർ വെച്ചിട്ട് നമ്മളത് ഏകദേശം ഒന്ന് ഷെയ്പ്പാക്കി എടുത്തിട്ട് മൊത്തത്തിലൊന്ന് പേപ്പർ ഇട്ട് എടുക്കുന്നുണ്ട്. ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് പേപ്പർ ഇടുന്നതും. എന്നിട്ട് നമ്മൾ അതിൽ കുറച്ച് ഭാഗങ്ങൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പെൻസിൽ എടുത്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഷെയ്പ്പാക്കി അതിൽ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ വരച്ച ഭാഗങ്ങളിലൂടെ ആക്സോ ബോർഡ് വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ആക്സോ ബോർഡ്, പിന്നെ അരം എന്നിവയൊക്കെ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം ഷെയ്പ്പായി കിട്ടുന്ന രീതിയിൽ ഒരു ഡിസൈൻ ചെയ്തെടുക്കുകയാണ് അതിൽ. എന്നിട്ട് അത് നമ്മൾ പേപ്പറൊക്കെ ഇട്ട് ഒന്നെടുക്കും. അതാണ് ചെയ്യുന്നത്. ഏകദേശം ഇങ്ങനെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻട്രൽ ഭാഗങ്ങളിൽ നമ്മൾ ഏകദേശം തലങ്ങും വലങ്ങും കുറേ വരകളിട്ട് കൊടുക്കുന്നുണ്ട്. അത് ചെറിയൊരു മോഡലാക്കി അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. സിമ്പിൾ മോഡലാണ്, കൂടുതൽ ഡിസൈനും കാര്യമൊന്നും ഇല്ല അതിൽ. ഏകദേശം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉൾഭാഗത്ത് നമ്മൾ അതിൻ്റെ ആ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് പേപ്പർ ഇട്ടെടുക്കും. മൊത്തത്തിൽ എല്ലാ ഭാഗങ്ങളും, കട്ട് ചെയ്ത ഭാഗങ്ങളും ഡിസൈൻ ചെയ്ത ഭാഗങ്ങളും ഒക്കെ ഒന്ന് പേപ്പർ ഇട്ടെടുക്കുന്നുണ്ട്. നൂറ്റി ഇരുപതിൻ്റെ പേപ്പറും 350 പേപ്പറുമാണ് നമ്മൾ ഇട്ടെടുക്കുന്നത്. ഇനി നമ്മൾ അതിലെ ക്ലിപ്പാക്കി നിർത്തുന്നത് ഒരു കോല് രൂപത്തിൽ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ചിരട്ട ഇതുപോലെ കട്ട് ചെയ്തിട്ട് അത് ഒട്ടിച്ചെടുത്തിട്ട് രണ്ട് ഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഏകദേശം ലെവലിൽ അത് പേപ്പർ ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. 3 പീസ് വെച്ചും കട്ട് ചെയ്യുക. നമ്മൾ ചെറുതായിട്ടാണ് എടുക്കുന്നത്, അപ്പോൾ 2 പീസ് വെച്ചേ ഒട്ടിക്കുന്നുള്ളൂ. എന്നിട്ട് അതിൻ്റെ 2 അറ്റവും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ കൂടുതൽ ബെൻഡുള്ള ഭാഗം ഒന്ന് ലെവലാക്കി വെക്കാനാണത്. 2 ഭാഗവും കട്ട് ചെയ്ത് കളയുന്നത്. അത് ഏകദേശം ലെവലാവുന്ന രീതിയിൽ നമ്മളൊന്ന് ഗ്രൈൻഡർ വെച്ചിട്ട് പേപ്പർ ഇട്ട് എടുക്കുന്നുണ്ട്.
ഏകദേശം മൊത്തത്തിലൊന്ന് പേപ്പർ ഇട്ട് എടുത്തിട്ട് നമ്മളത് ഒട്ടിച്ചെടുത്തിട്ട് ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടെണ്ണം കൂട്ടി ഒട്ടിച്ചിട്ട് ഷേപ്പാക്കി എടുക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുകയും കൂടി ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏകദേശം നമ്മൾ സെൻറ്റർ ഭാഗം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഒന്ന് പേപ്പർ ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ട് നമ്മൾ അത് ഡ്രില്ല് വെച്ച് ആ ക്ലിപ്പിൽ ഹോൾ ഇട്ടിട്ട് ഇത് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഇതുപോലെ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഒരറ്റത്ത് ചെറിയൊരു ബോള് പോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അതിങ്ങനെ ചെറിയ ചിരട്ടയുടെ പീസ് എടുത്തിട്ട് ഒട്ടിച്ചെടുക്കുന്നുള്ളൂ. ഏകദേശം റൗണ്ട് ഷേപ്പിൽ ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പേപ്പർ ഇട്ട് അതൊക്കെ റെഡിയാക്കിയെടുക്കും. കറക്റ്റ് ഷേപ്പ് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടിതിങ്ങനെ വെച്ച് നോക്കിയിട്ട് അതിൻ്റെ ഏകദേശം ഭാഗം, ആ മുടി കുടുങ്ങി നിൽക്കാനുള്ള ഭാഗം ലൂസൊക്കെ നോക്കിയിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ട് രണ്ട് ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡ്രില്ല് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹോൾ ഇടുന്നത്. അതിൻ്റെ വണ്ണത്തിന് കറക്റ്റായിട്ടുള്ള ബിറ്റ് എടുത്തിട്ട് ഒന്ന് ചെരിച്ച് വെച്ചിട്ട് ഹോൾ ഇട്ട് കൊടുക്കും. ഇങ്ങനെ വെച്ചിടുമ്പോൾ ഏകദേശം ആയി കിട്ടും. അതിൻ്റെ ഉണ്ടാക്കൊക്കെ ഒന്ന് പേപ്പർ ഇട്ടൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഇത് കറക്റ്റായിട്ട് നല്ല ടൈറ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. അത്രയേ ചെയ്യാനുള്ളൂ. നമുക്ക് ക്ലിപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ഒന്നും അറിഞ്ഞൂടാ, പക്ഷേ മുടി അതിൽ കുടുങ്ങി നിൽക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ പേപ്പറെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിൽ വെളിച്ചെണ്ണ ഒന്ന് തേച്ചെടുക്കുന്നുണ്ട്. മൊത്തത്തിൽ എല്ലായിടത്തും വെളിച്ചെണ്ണ ഒന്ന് തേച്ചിട്ട് പിന്നെ സ്ലീക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വാർണിഷ് ഉണ്ടല്ലോ സ്ലീക്ക്, അത് നമ്മൾ മൊത്തത്തിൽ ഒന്ന് അടിച്ചെടുക്കും. ഉൾഭാഗങ്ങളിലും മൊത്തത്തിൽ നമ്മൾ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് തന്നെ അത് കിട്ടുന്നുണ്ട് നമുക്ക്. നല്ല ടൈറ്റിൽ സെറ്റായി കിട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ വിശേഷങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. ഇനി നമ്മൾ അതിലേക്ക് സ്ലീക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഭംഗിക്ക് നമ്മൾക്ക് സ്ലീക്ക് അടിച്ചെടുക്കുമ്പോൾ നല്ല തിളക്കവും നല്ല ഭംഗിയൊക്കെ കിട്ടുന്നുണ്ട്, അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ സ്ലീക്ക് അടിച്ചെടുത്തിട്ട് എല്ലാ ഭാഗങ്ങളിലും ഒന്ന് സ്ലീക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം എല്ലാ ഭാഗങ്ങളും നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഉണ്ടല്ലേ, നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങിയിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മളുണ്ടാക്കിയ ക്ലിപ്പ്, നല്ല ഭംഗിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇത്തരം വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.